ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള കോൺഫ്ലക്സ് ചിക്കനുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ 250 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ബ്രോസ്റ്റ് പൗഡർ ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. അപ്പൊ ആവശ്യമുള്ള അത്രയും ബ്രോസ്റ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു അല്പം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഓപ്ഷണൽ ആണ്, കയ്യിലുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2-3 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു 4 മുതൽ 6 മണിക്കൂർ വരെ, മാക്സിമം 6 മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക. അപ്പം നമുക്കത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ വിസ്കോ അതല്ലെങ്കിൽ സ്പൂൺ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് മൈദ എടുക്കാം. ഞാനൊരു 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലക്സ്, ഇതൊന്ന് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പാൻ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് അതിനെ നമ്മുടെ മൈദ പൗഡറിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. എല്ലാ വശത്തും നമ്മൾ നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൽ നല്ല പോലെ ഒന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ വശത്തും ആവുന്ന രീതിയിൽ നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കോൺഫ്ലക്സിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതേപോലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ കവർ ചെയ്ത് വരണം. ഇനി എല്ലാ പീസസും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കാം. തേച്ച് പിടിപ്പിച്ച മസാലകളൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്.
10 മിനിറ്റിന് ശേഷം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇടുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാനായിട്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.